ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ശാരിയുടെ വിവാഹത്തിനായി എല്ലാ കാര്യങ്ങളും സ്വന്തമായി എടുത്ത് ചെയ്യുകയാണ് വിഷ്ണു. ഒരു പല്ലിയെ കണ്ട് പേടിച്ച് വിഷ്ണു ശാലിനിയുടെ അരികിലായി കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ശാരിയെ വിവാഹത്തിനായി അണിയിച്ചൊരുക്കുകയാണ് ശാലിനിയും ശാരദയും കുറച്ച് ബന്ധുക്കളും. ആ സമയം നാണത്തോട് ശാലിനി ശാരദയോട് പറയുന്നു, ശാരികേച്ചിയുടെ വിവാഹമൊന്ന് കഴിയട്ടെ അമ്മേ. എൻ്റെ ഹൃദയം കരിങ്കല്ലൊന്നുമല്ല, അത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശാരദയും ശാരിയുമൊക്കെ. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഒരു സംശയത്തോടെ ഷെൽഫ് പരിശോധിച്ച സത്യഭാമയ്ക്ക് ആധാരം അവിടെ ഇല്ലാന്ന് മനസ്സിലാകുന്നു. അക്കാര്യം രാഘവനോട് വന്ന് പറയുകയാണ്. അതാരാണിപ്പോൾ സത്യഭാമയുടെ വീട്ടിൻ്റെ ആധാരം മോഷ്ടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ശാലിനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് രാജേശ്വരി കടന്നു വരുന്നുണ്ട്. തുടർന്ന് ശാരിയുടെ വിവാഹം നടത്തിയത് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചാണ് എന്ന് രാജേശ്വരി അവരോട് പറയുകയും പോളച്ചിൻ്റെ കയ്യിലാണ് അത് പണയം വെച്ചതെന്ന് തെളിവ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ സത്യഭാമ ശാലിനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം ശാരികയുടെ വീട്ടിൽ വിവാഹവേഷത്തിൽ ഒരുങ്ങി രാജീവും വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും പിന്നെ കുറച്ച് ബന്ധുക്കളും വരുന്നുണ്ട്. അവരെ സ്വീകരിക്കുകയാണ് ശാരദയും ശാലിനിയുമൊക്കെ. വിഷ്ണുവും എല്ലാത്തിനും ഒപ്പം തന്നെയുണ്ട്. ശാരിയുടെ അച്ഛനെ അവിടെങ്ങും കാണാത്തതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ വന്ന ഒരു ബന്ധു ചോദിക്കുന്നു, അപ്പോൾ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ അച്ഛനുണ്ടാകില്ലേ? അത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശാരദ. എല്ലാം കേട്ടുകൊണ്ട് ഒരിടത്ത് മാറി നിന്ന് വിഷമിച്ച് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.